ഹലോ എല്ലാവർക്കും, ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ കുളിച്ച് നല്ല സുന്ദരിയായിട്ട് നല്ല പാക്കൊക്കെ തലയിലിട്ട് കുളിച്ചിട്ട് വന്നതാണ്. ഒരു കിഡിലിൻ പാക്കാണ് ഇത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാക്കാണ്. പക്ഷെ ഞാൻ ഇതുവരെ അത് അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ പറയാനുള്ള ഒരു അവസരം വന്നില്ല, ഇതുവരെ അങ്ങനെ പറഞ്ഞതുമില്ല. അപ്പോൾ അത് ഇന്ന് ഞാൻ ആ ഒരു പാക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ഓക്കെ, ഇതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു വേർഷനായിട്ട് ഞാനൊരു പാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടില്ലേ, ചേച്ചി മുടി നല്ല തിളക്കമായിട്ടിരിക്കുക, ഒരു ജീവനില്ലാത്ത മുടി, അങ്ങനെയൊക്കെ ഉള്ള മുടിക്ക് ഒരു നല്ല പാക്ക് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് മുടിയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് തലയിൽ വാരിയിട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാലും മുടി നല്ലതായിട്ടിരിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഫേസിൽ ഇട്ടിട്ട് ചുമ്മാ കഴുകാണ്ട് പോയി കഴിഞ്ഞാലും ഫേസ് നല്ലതായിരിക്കത്തില്ല. അങ്ങനെ കുറച്ച് നമ്മളൊരു എക്സ്ട്രാ കെയർ എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, പ്രത്യേകിച്ചും ഹെയറിനെ സംബന്ധിച്ചോളം. ആരും ചെറിയ മുടി ഭയങ്കര ലോങ് ഹെയർ ഒന്നും അല്ലെന്ന് വിചാരിക്കേണ്ട. ആരോഗ്യമുള്ള ചെറിയ മുടിയായിരുന്നാലും, ഈവൻ ഇത്രയുള്ള മുടിയായിരുന്നാലും, നല്ല ആരോഗ്യമുള്ള മുടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുടിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നല്ല തിളക്കമുള്ള ആരോഗ്യമുള്ള മുടി കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നനഞ്ഞ മുടി ഒരിക്കലും നിങ്ങൾ കെട്ടിവെക്കരുത്, അതുപോലെ തന്നെ ചീകരുത്. നനഞ്ഞ മുടി എന്ന് പറയുമ്പോൾ അത് വിയർത്ത മുടി കൂടെ ആകാം. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് വിയർപ്പോടെ വാരി കെട്ടിവെക്കുക, ഈ ജിമ്മിലൊക്കെ പോയിട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, നല്ല വാരി കെട്ടിട്ടായിരിക്കും പോകുന്നത്. വന്നാലും അത് അഴിക്കത്തില്ല, അത് അങ്ങനെ തന്നെ വെച്ചിട്ട് അടുക്കള ജോലി കാര്യങ്ങളൊക്കെ പോയിട്ട് കുളിക്കാൻ നേരത്തെ അഴിക്കും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി വന്നു കഴിഞ്ഞാലും മുടി നല്ലപോലെ വിടർത്തിയിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. ഉണങ്ങുന്നതിന് മുമ്പ് പോയി ഒരിക്കലും കുളിക്കരുത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും തലമുടിയിൽ കൃത്യമായി നിങ്ങൾ മസാജ് ചെയ്യണം. നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് 0 0 എന്നുള്ള രീതിയിൽ തലയിൽ ഫുള്ളായിട്ട് മസാജ് ചെയ്യണം. ഒരു 5 മിനിറ്റ് എങ്കിലും രാവിലെയും വൈകുന്നേരവും തലയിൽ മസാജ് ചെയ്യണം. മാക്സിമം തലമുടി ചീകുന്നതിന് തടി ഉപയോഗിച്ചിട്ടുള്ള കോമ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് നമുക്ക് ഈ വെളിയിലൊക്കെ തടി കോമ്പ് വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയാണ്. അതേസമയം ഓൺലൈനിൽ വളരെ കുറഞ്ഞ വിലയിൽ ഇത് തടി കൊമ്പുകളൊക്കെ കിട്ടും. ഞാൻ നോക്കിയിട്ട് വരണം, ഒരു ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, രാത്രി കിടക്കാൻ നേരത്ത് മാക്സിമം മുടി നമ്മുടെ കുനിച്ചിട്ട്, ഞാൻ ഒരുപാട് വീഡിയോകളിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട്, മുടി കുനിച്ചിട്ട് നല്ലപോലെ ചീകി ഉടക്കെല്ലാം കളഞ്ഞതിന് ശേഷം മസാജൊക്കെ ചെയ്ത് തലമുടി കുനിച്ചിട്ട് നല്ല ചീകിയതിന് ശേഷം ഉച്ചയിൽ വാരി കെട്ടിവെച്ചിട്ട് കിടക്കുക. അതേപോലെ തന്നെ ഉച്ചയിൽ കെട്ടുമ്പോൾ ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടാനും പാടില്ല, ലൂസായിട്ട് കെട്ടിവെക്കുക. ചില പേർക്ക് അങ്ങനെ കിട്ടുന്ന സമയത്ത് തലയിൽ കുറച്ച് വേദന അനുഭവപ്പെടുന്ന പോലെ തോന്നും. അത് പക്ഷേ നമ്മൾ കെട്ടിക്കെട്ടി ശീലമാകും തോറും അത് ശീലമായിക്കോളും. എനിക്ക് ഇപ്പോഴും ഉണ്ട് വേദന, ഞാൻ ഡെയിലി അങ്ങനെ വെച്ചിട്ടാണ് കിടക്കുക. എന്നാലും എനിക്ക് അഴിച്ചു കഴിയുമ്പോൾ ദൈവം ഒരു ഭാഗത്തൊക്കെ ഒരുമാതിരി മുള്ളു കുത്തുന്ന പോലെ വേദന ഉണ്ടാകും. അത് വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, വാരി കെട്ടിവയ്ക്കുക. മുടി കൊഴിയുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ്, എല്ലാവർക്കും മുടി കൊഴിയും. അതിനെ നമ്മൾ സ്ട്രെസ് ചെയ്തു, അയ്യോ എൻ്റെ മുടി കൊഴിയും, അയ്യോ എൻ്റെ മുടിയുടെ നീളം പോകുന്നു, അയ്യോ എൻ്റെ മുടി, അങ്ങനൊന്നും പറഞ്ഞ് ആരും സ്ട്രെസ് ആവേണ്ട കാര്യം. അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. നമ്മൾ നമ്മളെ കൊണ്ട് ആവശ്യമുള്ള കെയർ, നമ്മളെ കൊണ്ട് പറ്റുന്ന കെയർ നല്ലപോലെ കൊടുക്കുക. അതേസമയം അധികം മുടി കൊഴിച്ചിലാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ്, PCOD ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അധികമായിട്ട് മുടി കൊഴിയുമ്പം നമ്മുടെ വെള്ളത്തിൻ്റെ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് എണ്ണ തേക്കുന്നത് ശരിയാവുന്നില്ല, ഇങ്ങനൊന്നും വിചാരിച്ചിരിക്കാതെ നിങ്ങൾ പോയി നിങ്ങളുടെ തൈറോയിഡ് ലെവലും PCOD ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് മസ്റ്റാണ് ലേഡീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇത് മസ്റ്റായിട്ടും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്ക് ഇട്ട് കൊടുത്താലും മുടി നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ മുടിക്ക് നല്ല തിളക്കമുള്ളൊരു പാക്ക് നമുക്കിന്ന് നോക്കാം. അതേസമയം തന്നെ മുടിയിൽ അഴുക്കും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. ആ രീതിയിലുള്ളൊരു പാക്കാണെന്ന് നിങ്ങൾ നമുക്ക് ആദ്യം ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഷാമ്പു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മുട്ടയുടെ മഞ്ഞ വേണം. അതായത് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത്. ഇല്ല, മുടി ഭയങ്കര ഓയിലി ആയിട്ടുള്ള മുടിയാണെങ്കിൽ നിങ്ങൾ മഞ്ഞ എടുക്കേണ്ട, വെള്ളം എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇപ്പം മുട്ടയുടെ മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഷാമ്പൂവിന് മഞ്ഞയാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. നോർമൽ വെള്ളം ഉണ്ടല്ലേ, അത് വന്നില്ല. 2 സ്പൂൺ വെള്ളം ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് അലോവേര. അലോവേര ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഒരു പാതി അലോവേര മതി, ഒരുപാട് അലോവേരയൊന്നും വേണ്ട, പാതി അലോവേര. പിന്നെ നമുക്ക് വേണ്ടത് ഷീക്കക്കായി പൗഡർ. നമ്മുടെ ഷീയക്ക എന്നൊക്കെ പറയത്തില്ലേ, ആ ഷീക്കക്കായി പൗഡർ ഒരു വലിയ ടേബിൾ സ്പൂൺ ഷീക്കക്കായി പൗഡർ. എന്നിട്ട് ഇത് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കാമേ.
ഇപ്പൊ കണ്ടോ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലമുടിയിൽ ഫുള്ളായിട്ട് തലയോട്ടിയുടെ തൊട്ട് തലയുടെ തുമ്പ് വരെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്കിത് വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ഞാൻ ഈ പാക്ക് തലയിൽ ഇടുന്ന ഒരു വീഡിയോയും ഉണ്ടായിരുന്നു, ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നോക്കിയത്, ആ ക്ലിപ്പ് ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്യാതെ അത് അപ്ലൈ ചെയ്ത് വാരി കെട്ടിവെച്ചിട്ടുണ്ടാവും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഇല്ല. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങളുടെ തലമുടി ഓരോ വകരായിട്ട് ചീക് വെച്ച് ഓരോ വകരായിട്ട് എടുത്ത് നല്ല ആദ്യം തലയോട്ടിലെല്ലാം തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മുടെ മുടി കുറച്ച് കുറച്ച് മുടി ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് എല്ലാ മുടിയിലും തേച്ച് തുമ്പ് വരെ നല്ല രീതിയിൽ തേച്ചിട്ട് നല്ല പോലെ ഒന്ന് കൊണ്ട കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടിവെച്ച് ക്ലിപ്പിട്ട് വെച്ചേക്കുക. ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെക്കും. ഞാൻ ഒരു 1.5 മണിക്കൂർ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നിങ്ങളുടെ സമയത്തിനനുസരിച്ച് 20 മിനിറ്റ് വെച്ചാൽ തന്നെ മുടിയിൽ നല്ലപോലെ പിടിക്കും. അതുകൊണ്ട് സമയമില്ല എന്നൊന്നും ആരും പേടിക്കേണ്ട. അതുപോലെ തണുപ്പ് ഇറങ്ങുന്ന ശീകക്കായൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തണുപ്പ് ഇറങ്ങും. പക്ഷെ നല്ല തിളക്കം കിട്ടും കേട്ടോ മുടിക്ക്. ഇതിപ്പം നനഞ്ഞ മുടിയല്ല, നല്ല ഉണങ്ങി കഴിയുമ്പോൾ മുടി നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നത് അറിയാൻ പറ്റും. പിന്നെ അഴുക്കൊക്കെ ശീകക്കായ ഉള്ളത് കൊണ്ട് തന്നെ അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും മാറും. പിന്നെ ഇത് കഴുകുന്ന സമയത്ത് ഇത് നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാണ്, വെളിയിലൊന്നും പോകുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു ദിവസം അത് ഷാമ്പു ചെയ്യാതെ തന്നെ വിടാം. ഞാനിപ്പോൾ ഷാമ്പു ചെയ്തിട്ടില്ല, കാരണം ഷാമ്പു ഞാനിപ്പോൾ വെളിയിലൊന്നും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഷാമ്പു ചെയ്തിട്ടില്ല. പക്ഷെ മുട്ടയുടെ സ്മെല്ല് നല്ല രീതിയിൽ ഉണ്ടാവും, നല്ല മുട്ടയുടെ സ്മെല്ലുണ്ടാകും. പക്ഷെ അത് ഒരു ദിവസമേ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മുടെ മുടിക്ക് നല്ലതാണ് അത്. വെളിയിൽ പോകുന്നവരാണെങ്കിൽ നല്ല പോലെ ഷാമ്പു ചെയ്ത് കണ്ടീഷനിങ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കുക. ഒരു പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ മോസ്റ്റ്ലി വെളിയിലൊന്നും പോകുന്നില്ലെങ്കിലും ഇതുപോലെ മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഷാമ്പു ചെയ്തിട്ടില്ല, അങ്ങ് വിട്ടേക്കും. അടുത്ത പ്രാവശ്യം കുളിക്കുമ്പോൾ വീണ്ടും നല്ലപോലെ ഷാമ്പു ചെയ്ത് കണ്ടീഷണർ ചെയ്ത് കുളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് പേര് നാച്ചുറൽ ഷാമ്പുവിൻ്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റത്തില്ല എങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നാച്ചുറൽ ഷാമ്പു ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ പാക്ക് ഇട്ട് നല്ല പോലെ കഴുകി നല്ല വൃത്തിയായിട്ട് ഉണക്കുക. നിങ്ങൾ മുടി നാച്ചുറലായിട്ട് ഉണക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് തോർത്തൊക്കെ വെച്ചിട്ട് ഇട്ട് അങ്ങ് ചീച്ച് ഉണക്കി ചവിട്ടി ചവിട്ടി ഒരുമാതിരി മെതിച്ച് മുടി അങ്ങ് ഉണക്കും. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നറിയോ, വാരി അങ്ങോട്ട് തോർത്തിൽ അങ്ങോട്ട് കെട്ടി അങ്ങ് വെക്കുക. ഒരു കാരണവശാൽ ഈ തോർത്തിൽ മുടി കെട്ടി വെക്കുന്ന ശീലം വേണ്ട കേട്ടോ. ഒരു ചുമ കുളിച്ച് ഇറങ്ങുന്നത് വരേക്കും ഒന്ന് കെട്ടി വെച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾ മാറ്റുക. നനഞ്ഞ മുടി നമ്മളിങ്ങനെ ഇറുകിയിരിക്കുന്ന സമയത്ത് മുടി സ്കാൽപ്പോട് കൂടി പൊഴുതു വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടല്ലേ നനഞ്ഞ മുടി നമ്മൾ കോമ്പ് ചെയ്യരുത്, പൊട്ടും എന്നൊക്കെ പറയുന്നത്. നാച്ചുറലായിട്ട് ഇത് ഇതുപോലെ ഉണക്കാൻ വിടുക. കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങിക്കൊള്ളു. അപ്പോൾ പതുക്കെ കയ്യൊക്കെ വെച്ച് ഉടക്കൊക്കെ എടുത്തിട്ട് ചീപ്പൊക്കെ വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നമ്മളെ മുടി നോക്കണം. എങ്കിലേ അത് കുറച്ചെങ്കിലും ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ. ഞാനൊക്കെ ആണെങ്കിൽ എത്രയോ വെള്ളം മാറി 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 എൻ്റെ മുടി ഫുള്ള് പോയി. എങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഉള്ള മുടി എൻ്റെ തലയിൽ ഇരിക്കുന്നത്. സോ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ മറക്കാതെ ചെയ്യുക. ആരെന്തായാലും മെസ്സേജ് അയച്ചിരുന്നു ലൈക്ക് ബട്ടൺ ചേരങ്ങ് മറന്നു പോകും ചേച്ചി സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്നോടുള്ളൊരു സ്നേഹം കൂടെ നിങ്ങൾ കാണിക്കണ്ടേ. അപ്പോൾ എന്നെ കണ്ട ഉടനെ തന്നെ സ്നേഹം തരണം, ലവ് ലൈക്ക് പ്രസ് ചെയ്യുക. നമുക്ക് ഈവനിങ് ഒരു വീഡിയോ ഇടാം, ആഫ്റ്റർ കെയർ കെരാറ്റിൻ, അതായത് കെരാറ്റിൻ പോലുള്ള ഹെയർ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം മുടി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഈവനിങ് 5 മണിക്ക് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്കൊക്കെ ചെയ്തിട്ട് പോവാം. നാളെ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.